പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോറ്റും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവസ്നേഹ ജീവിത ധ്യാനം എന്ന് പറഞ്ഞ് ഓൺലൈനിലൂടെ ധ്യാന ചിന്തകൾ ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്ന ഒരു മിനിസ്ട്രിയുടെ ഒരു റിട്രീറ്റിൻ്റെ ഓൺലൈൻ വീഡിയോകളാണ് നിങ്ങൾ കണ്ടത്. അത് ഓൺലൈനായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പലവിധ സാഹചര്യങ്ങൾ കൊണ്ടും താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്തുന്നതിന് തടസ്സം നേരിടുകയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില വ്യക്തമായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് തന്നതിൻ്റെയും വെളിച്ചത്തിലാണ് ഞാനത് ആരംഭിച്ചത്. ആ 10 ദിവസത്തോളം വരുന്ന ഒരു ധ്യാന പ്രോഗ്രാമാണത്. ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിലേക്ക് അംഗങ്ങൾ കടന്നു വരുന്ന അതിൻ്റെ പ്രാരംഭ ധ്യാനമാണത്. അപ്പോൾ ആ ധ്യാനം ഇങ്ങനെ ചെയ്ത് തീർക്കണമെന്നാണ് ദൈവം എനിക്ക് ഒരു ചിന്ത തന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ വ്യക്തമായ രീതിയിൽ അതൊരു ഓൺലൈൻ റിട്രീറ്റായിട്ട് തന്നെ ചെയ്യണമെന്നും ഏകദേശം 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചതിന് ശേഷം, കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ ഓരോ സെക്ഷനിലെയും വചനങ്ങൾ പങ്കുവെക്കാനെന്നും ദൈവം വ്യക്തമായ ബോധ്യം ആത്മാവിൽ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു ഗൂഗിൾ മീറ്റ് അക്കൗണ്ട് എടുക്കുകയും ഇനി തൊട്ട് ഈ ധ്യാനങ്ങൾ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ഷെഡ്യൂൾ ചെയ്ത് ആയിരിക്കും ഉണ്ടാകുക. അത് പിന്നീട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഫേസ്ബുക്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ മീറ്റിംഗ് ഐ ഡി ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അടുത്ത ഞായറാഴ്ച, നാളെ കഴിഞ്ഞ് ഇന്ത്യൻ സമയം 2:30 PM തൊട്ട് 5 PM വരെയാണ് ഉണ്ടാകുക. ഇപ്പോൾ ഐറിഷ് ടൈമാണെങ്കിൽ 9:30 രാവിലെ തൊട്ട് 11:30 വരെ ആണ് ഉണ്ടാകുക. ഏകദേശം 2.5 മണിക്കൂറാണ് ഉണ്ടാകുക. 2 മണിക്കൂറാണ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. പിന്നീട് സമയത്തിൻ്റെയും പലവിധ സാഹചര്യങ്ങൾക്കനുസരിച്ച് അരമണിക്കൂറോ അതിൽ കൂടുതലോ സമയം അനുവദിക്കുന്നതനുസരിച്ച് പരസ്പരം പങ്കുവെക്കാനും ചർച്ച ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. പിന്നീട് അല്ല, വളരെ സീരിയസ് ആയ ചർച്ചകളും സംശയങ്ങളും ഒക്കെ തീർക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ പ്രോഗ്രാമുകളല്ലാതെ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ക്വസ്റ്റ്യനുകൾ അയക്കുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ പരസ്പരം പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. 30 മിനിറ്റ് സമാപന പ്രാർത്ഥനയോട് കൂടിയ ഒരു 5 മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി ഒരു ചർച്ചയും ഷെയറിങ്ങും ഒക്കെ കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് റിട്രീറ്റിൽ പങ്കെടുക്കേണ്ടത് സാധാരണഗതിയിൽ 1-ാമത്തെ സെക്ഷൻ തൊട്ട്, ആമുഖം തൊട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുന്നവരാണ് പങ്കെടുക്കേണ്ടത്. എങ്കിൽ പോലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ റിട്രീറ്റിലേക്ക്, ഈ 8-ാമത്തെ സെക്ഷൻ പാർട്ട് 8 ഏകദേശം സെക്ഷനിലേക്ക്, 1-ാമത്തെ ദിവസത്തെ ദൈവപിതാവ് എന്ന സെക്ഷനിലെ 7-ാമത്തെ സെക്ഷനാണെന്ന് ഞാൻ കരുതുന്നു, അതിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷെ നിങ്ങൾ വരുന്ന ആളുകൾ പിന്നീട് നിങ്ങൾക്ക് തന്നെ ആത്മാവ് ഫീൽ ചെയ്യുകയാണ് ഈ ശുശ്രൂഷയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വരരുത്. എന്നുള്ളവർ, നിങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള 1 മുതലുള്ള വീഡിയോകൾ ഏകദേശം 6-8-9 മണിക്കൂറുണ്ട്, നിങ്ങൾ സമയമെടുത്ത് കാണുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെയൊക്കെ വ്യക്തമായ ചില പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഇത് വരുന്നത്? അപ്പോൾ ഈ ധ്യാനം, ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് റിട്രീറ്റ് അല്ലെങ്കിൽ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ ലക്ഷ്യം തന്നെ സ്വയം സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക, വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളരുക, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുനിമിഷം അനുഭവിച്ചറിയുക, ആ പിതാവായ ദൈവത്തിൻ്റെ അനുഭവമാണ് പരിശുദ്ധാത്മാവിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക. 1-ാമത്തെ പ്രമാണം പൂർണ്ണമായ മനസ്സോടും പൂർണ്ണ ചിന്തയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ചെയ്യുക. 2-ാമത്തെ പ്രമാണം നമ്മളിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്യുക. ഈ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, ഞാനല്ല എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് ഇതെല്ലാം ചെയ്യുന്നത് പറയുന്ന അവസ്ഥയിലേക്ക് വളരുക. അനുനിമിഷം പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചെറിഞ്ഞ് പരിശുദ്ധാത്മാവിനെ നയിക്കുന്നവരായി ദൈവപിതാവിൻ്റെ സ്നേഹവും ലാളനയും ഏറ്റുവാങ്ങി പിതാവിൻ്റെ മകനും മകളുമായി ജീവിക്കുക, അതിൽ വളരുക, നിലനിൽക്കുക എന്നതാണ് ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് റിട്രീറ്റിൻ്റെ ലക്ഷ്യം. എപ്പോഴും ലൈഫ് ഇൻ ലവ് ഓഫ്
റിട്രീറ്റിൻ്റെ പ്രെയർ ഈ രീതിയിലായിരിക്കും. വ്യക്തിപരമായ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പരസ്പരം സഹായിച്ചും ഒക്കെ, അതോടൊപ്പം തന്നെ ലോകം മുഴുവനും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നതിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കും. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി പരിശുദ്ധ കന്യാമറിയത്തോടും സകല വിശുദ്ധരോടും ഒത്ത് പ്രാർത്ഥിക്കും. കരുണക്കൊന്തയൊക്കെ ചൊല്ലി ദൈവകരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ മറ്റ് നമ്മുടെ പേഴ്സണൽ പ്രെയർ, ആർക്കെങ്കിലും പേഴ്സണൽ പ്രെയറിന് റിക്വസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടി വ്യക്തിപരമായി നമ്മൾ റിക്വസ്റ്റുകൾ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരസ്യമായിട്ട് സൂം മീറ്റിങ്ങിൽ അത് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ വാട്സപ്പിൽ എനിക്ക് അയച്ചു തരിക. നിങ്ങളുടെ പേരൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാതെ ആ വിഷയം പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ ആ വിഷയം സമർപ്പിച്ച് ആളുടെ പേര് പറയാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന സെക്ഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ദൈവം നയിക്കുന്നത് പോലെ മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും മൂന്നാളാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇനി ആളുകൾ ആരും വന്നില്ലെങ്കിലും ഞാൻ ഇത് ചെയ്യും. കാരണം ഞാൻ ദൈവ തിരുവേഷം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക. അവിടെ ആളെ കൊണ്ടുവരേണ്ടതും ആ ശുശ്രൂഷ ഉപകാരപ്രദമാകേണ്ടതുമെല്ലാം ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ചിലപ്പോൾ എനിക്ക് മാത്രം ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കാം ആണ് ദൈവം പദ്ധതി. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇതിനുവേണ്ടി ഒരുങ്ങുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് ചെയ്യുമ്പോൾ ദൈവം പല രീതിയിൽ ദൈവിക ജ്ഞാനത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഒക്കെ എന്നെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ ദൈവപദ്ധതിയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാത്മാവ് കൃത്യമായി നയിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഈ വീഡിയോ, ഈ ചെറിയ വീഡിയോ നിങ്ങളെല്ലാം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തമാശയ്ക്കായിട്ടും സമയം കളയാനുമായിട്ടും ഒന്നും ദയവ് ചെയ്ത് നിങ്ങളാരും ഈ സെക്ഷനിലേക്ക് വരരുത്. ഗൂഗിൾ മീറ്റ് ശരിയായ വിധത്തിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ പഠിച്ചു വരുന്നത് ആദ്യമായിട്ടാണ്. ഗൂഗിൾ മീറ്റിൽ ഞാൻ ഐ ഡി എടുക്കുകയും പേ ചെയ്തിട്ടുള്ള ഐ ഡി എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ സെക്ഷനാണ്, അതിൻ്റേതായ ചില പരിമിതികളൊക്കെ വരും. പരമാവധി ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ഇത് പൂർണ്ണമായും കാത്തലിക് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടൊരു ആത്മീയ ശുശ്രൂഷയാണ്. പക്ഷെ നമ്മൾ കാത്തലിക് സഭ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ ഇതൊരു ആത്മീയ ശുശ്രൂഷയാണെന്നും ആ ശുശ്രൂഷയിൽ എന്താണ് ശല്യങ്ങളുണ്ടാക്കാതെയും ശാന്തമായും അത് താല്പര്യമുള്ളവർ കേൾക്കുക, കൂട്ടായി പ്രാർത്ഥിക്കുക, താല്പര്യമില്ലാത്തവർ ഒന്നും ശല്യം ചെയ്യാതെ അവിടുന്ന് പോവുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇനി തൊട്ട് ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഗൂഗിളോ പിന്നീട് ദൈവം നയിക്കുന്ന പോലെ സൂമിലോ ഏതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്കറിയില്ല. നമുക്ക് കൂടുതലായിട്ട് കാണാം. ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും ആപ്പിൾ ഫോണിലുമൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലേക്ക് പോകാൻ വളരെ ഈസി ആയിട്ട് പോകും. കമ്പ്യൂട്ടർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഐ ഡി പ്രൊസ് ചെയ്ത് കൊടുക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഐ ഡി ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം, പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. സകല മഹത്വവും ദൈവത്തിന്, സകല വിശുദ്ധരുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായിലിൻ്റെയും മധ്യസ്ഥയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ.